ഹായ്, ഇന്ന് നമുക്ക് തുമ്പ ചെടീനെ പരിചയപ്പെടാം. തുമ്പ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണല്ലേ. ഓണം, ആ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ അങ്ങനെ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തുമ്പി മുക്കുറ്റി മാവേലി, തുമ്പില്ലാത്ത ഓണമില്ല. ഈ ചെടി ഒരു വിനയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചില ആൾക്കാരൊക്കെ കാണുന്നത്. തുമ്പയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. അത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ അങ്ങനെ ഓടി വരികയാണ്. പണ്ട് കാലത്ത് ഓണത്തിനൊക്കെ പൂക്കളിടും, അത് കഴിഞ്ഞ് തൃക്കാരപ്പനെ വയ്ക്കും. തൃക്കാരപ്പനെ വയ്ക്കുന്ന സമയത്ത് ഈ തൃക്കാരപ്പനെ പൂജിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിമാരൊക്കെ അട ഉണ്ടാക്കും. അപ്പോൾ ആ അട ഉണ്ടാക്കണേൽ തുമ്പപ്പൂ കൊണ്ടാണ് അട ഉണ്ടാക്കുക. ആ അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, അന്ന് തന്നെ ആ തുമ്പപ്പൂ കൊണ്ട് അട ഉണ്ടാക്കിയിരുന്നത് തുമ്പപ്പൂവിന് അത്രയധികം ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവുമല്ലോ തുമ്പപ്പൂവും ചേർത്തിട്ടിങ്ങനെ അട ഉണ്ടാക്കിയിരുന്നത് എന്നിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. അതിന് പൂവട എന്നാട്ടോ പറയുക. ആ അടയ്ക്ക് ഭയങ്കര സ്വാദാണത്. അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നുകയാണ്. പിന്നെ ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടിക്ക് അധികം ഉയരം വയ്ക്കില്ല. ഒരു 30 സെൻറ്റിമീറ്റർ മുതൽ ഒരു 60 സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് ഉയരം വയ്ക്കുള്ളൂ. കണ്ടോ, ഇതാണ് തുമ്പച്ചെടി. തുമ്പച്ചെടിയുടെ ഇലകളൊക്കെ കണ്ടില്ലേ, കുറച്ച് നീളമുണ്ട്. അറ്റത്ത് ഇങ്ങനെ കൂർത്തിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. ചെറിയ പൂവും, പൂവ് നല്ല ഭംഗിയുണ്ട്. ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണല്ലോ ഈ തുമ്പപ്പൂവ്. പണ്ടൊക്കെ ഇത് ധാരാളമായിട്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ കണ്ടുവന്നിരുന്നു കേട്ടോ. പക്ഷേ ഇന്നൊക്കെ പറമ്പുകളിൽ നിന്നൊക്കെ ഇതിങ്ങനെ പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ അങ്ങനെ പറമ്പുകളിലൊന്നും ഇങ്ങനെ നടക്കുമ്പോഴൊന്നും കാണാൻ കഴിയില്ല. പണ്ട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശൻ്റെ കൂടെയൊക്കെ പറമ്പിലൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കളൊക്കെ പറിച്ച് തരും. അപ്പോൾ നമ്മളോട് കഴിച്ചോളാനും പറയും. അപ്പോൾ അത് തുമ്പപ്പൂവ് കഴിക്കുന്നതും നല്ല ആരോഗ്യത്തിന് നല്ലതായിരിക്കാം, അതുകൊണ്ടാവണമല്ലോ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. കണ്ടില്ലേ നല്ല ഇതാ. ഇതിനിങ്ങനെ ഒരു കൊല ഒരു ഇതാ ഒരു മൊട്ട് പോലെ ഇങ്ങനെ കാണില്ലേ, ഇതിലാണ് ഇങ്ങനെ തേനീച്ചക്കൂട് പോലെ തോന്നുന്നുണ്ടല്ലേ, ഇതിലാണ് ഇങ്ങനെ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. ഇത് അതിൻ്റെ നോക്കിയാൽ അറിയാം. ഇതിന് കണ്ടില്ലേ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഇനി തുമ്പച്ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. വല്ല തേളൊക്കെ കടിച്ചു കഴിഞ്ഞിട്ട് വെച്ചാലേ ഈ തുമ്പയുടെ ഇല എടുത്തിട്ട് അരച്ചിട്ട് ആ തേള് കടിച്ച ഭാഗത്തിട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ വിഷം വേഗം മാറിക്കിട്ടും. അതുപോലെ ഈ ചെറിയ കുട്ടികൾക്ക് ഉള്ള വേംസിൻ്റെ ശല്യത്തിനൊക്കെ ഈ തുമ്പയുടെ ഇല പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ തേൻ ചേർത്തിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ വിരശല്യത്തിനും അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന വയറുവേദന അതിനൊക്കെ നല്ല ശമനം കിട്ടും ഈ തുമ്പ. പിന്നെ പണ്ട് കാലത്ത് തുമ്പയിലിട്ട വെള്ളം വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കും. എന്നിട്ട് അതിൽ കുളിക്കുകയാണ് വെച്ചാൽ പ്രസവശേഷം ഉണ്ടാവുന്ന അണുബാധയൊക്കെ ഇല്ലാതാവും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ തുമ്പച്ചെടി. ദ്രോണദുർവാദി തൈലത്തിൽ തുമ്പച്ചെടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തുമ്പയിൽ അരച്ചിട്ട് അതിൻ്റെ നീര് കണ്ണിലൊഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ നേത്രരോഗങ്ങൾക്കൊക്കെ നല്ല ശമനം കിട്ടും. തുമ്പയുടെ വേരും കുരുമുളകും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ വേംസിൻ്റെ ശല്യത്തിനൊക്കെ വളരെയധികം ഫലപ്രദമാണ്. തുമ്പപ്പൂവ് ദിവസം 2 എണ്ണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണത്ര കേട്ടോ. പിന്നെ അതുപോലെ അൾസറിനും ഒക്കെ തുമ്പനീര് നല്ലതാണ്. തുമ്പനീരും പാലും ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അൾസറൊക്കെ ഭേദമായി കിട്ടും. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ സസ്യം നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീടുകളിലൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക.
ഇത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണത്. അവർക്ക് ഒന്നും ഇപ്പോൾ ചെടികളെക്കുറിച്ചൊന്നും അത്ര ധാരണ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് കണ്ടു മനസ്സിലാക്കാനും അതുപോലെ ഈ വിശദീകരണമൊക്കെ ഒന്ന് ഔഷധ ഗുണങ്ങളൊക്കെ ഒന്ന് കേട്ടു മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബൈ.